ജാസ്മിന്റെ കേസിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ, ജാസ്മിനെടുത്ത് ഈ ചെയ്യുന്നത് വളരെയധികം അരോചകമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ നോറിനെ പേഴ്സണലി എനിക്ക് ഇഷ്ടമല്ല കേട്ടോ, നോറിന്റെ ഗെയിം എനിക്ക് തീരെ. ആ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിലെ കപ്പിത്താനാണ് സിബി എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ്. ഭയങ്കരമായിട്ട് ജാസ്മിനെ ടാർഗറ്റ് ചെയ്യുന്നില്ലേ, വെരി മച്ച്. അത് എങ്ങനെ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അവൻ എന്ത് പറഞ്ഞാലും കണ്ണടച്ച് വിശ്വസിക്കുന്ന, അവന് എന്തെങ്കിലും പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് എതിർവാക്കുകളൊന്നും ഇല്ലാത്ത എല്ലാരും. ഹലോ, സോ വെൽക്കം ബാക്ക്. നമ്മളിന്ന് ബിഗ് ബോസിന്റെ ഒരു അപ്ഡേഷൻ ആയിട്ടാ വന്ന, അപ്ഡേഷൻ അല്ല നമ്മുടെ ഒപ്പീനിയൻ ഷെയറിംഗ് ആയിട്ടാ വന്നിട്ടുള്ളത്. ലാസ്റ്റ് ടൈമില് ഞങ്ങള് ലൈക്ക് ജാസ്മിൻ ജാഫറിന്റെ പേഴ്സണൽ ഹൈജീനിക്കിനെ കുറിച്ചിട്ടുള്ള കമന്റ്സ് ഒക്കെ പറഞ്ഞൊരു, എനിക്ക് തോന്നുന്നത് അതൊരു 20th എപ്പിസോഡിന് മുന്നേ ആണ് നമ്മൾ ആ റിവ്യൂ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 40 എപ്പിസോഡ്സ്, ഐ മീൻ 40 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ബിഗ് ബോസ് സീസൺ 6. അപ്പോൾ ഇന്ന് ഒരു അപ്ഡേഷനായിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ച് കണ്ടസ്റ്റൻസിനെ കുറിച്ചിട്ടും അവരെ കുറിച്ചിട്ടുള്ള ഞങ്ങളുടെ ഒപ്പീനിയനും അവരുടെ പെർസ്പെക്റ്റീവിനെ കുറിച്ചിട്ടും അവരവിടെ കളിക്കുന്ന ഒരു എന്താ പറയുക ഗെയിമിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇന്ന് പറയാൻ വിചാരിച്ചിട്ടുള്ളത്. സോ ഫസ്റ്റ് കണ്ടസ്റ്റന്റ് സിബിൻ, എന്താ സിബിൻ അല്ലേ ഹഡീജന്റെ പേര്, സിബിൻ പറയോ. സിബിൻ, സിബിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളാണ്. അതായത് ഒരു ഗ്യാങ്ങിനെ ലീഡ് ചെയ്ത് കൊണ്ടുപോകും, അത് നല്ല രീതിയിലും ചെയ്യാൻ പറ്റും, ചീത്ത രീതിയിലും ചെയ്യാൻ പറ്റും. മീൻസ് ഞാൻ കണ്ടെടുത്തോളം അവന്റെ ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കരമായിട്ട്, അത് ഞാൻ പറഞ്ഞത് അവൻ ചുക്കാൻ പിടിച്ചുകൊണ്ട് കുറച്ച് ടീമിനെ അങ്ങ് കൊണ്ടുപോകുന്ന രീതിയിലേക്കുള്ള അതിനുള്ള ഒരു കാപ്പബിലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് സിബിൻ. അതായത് അവൻ എന്ത് പറഞ്ഞാലും കണ്ണടച്ച് വിശ്വസിക്കുന്ന, അവന് എന്തെങ്കിലും പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് എതിർവാക്കുകളൊന്നും ഇല്ലാത്ത എല്ലാരും മാനിപ്പുലേഷൻ ഭയങ്കരമായിട്ടുള്ളൊരു പേഴ്സണായിട്ട് തോന്നുന്നു. ആൻഡ് ഭയങ്കരമായിട്ട് ജാസ്മിനെ ടാർഗറ്റ് ചെയ്യുന്നില്ലേ, വെരി മച്ച്. അത് എങ്ങനെ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാസ്മിൻ ഒരു ബോൾഡ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആണെന്നും ജാസ്മിൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടും ജാസ്മിന്റെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്നും അറിയാം. അതുകൊണ്ട് തന്നെ ടീമിലുള്ള മറ്റുള്ള എല്ലാ മെമ്പേഴ്സിനെയും, ഹൗസിനകത്തുള്ള മറ്റുള്ള എല്ലാ മെമ്പേഴ്സിനെയും കൂടെ പിടിച്ചുകൊണ്ടാണ് ഇപ്പം സിബിൻ ഗെയിം കളിച്ചോണ്ടിരിക്കുന്നത്. ആ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിലെ കപ്പിത്താനാണ് സിബിൻ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ്. സോ അത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് മാത്രവുമല്ല, ഈ പറയുന്ന ആളുടെ വാക്ക് കേട്ടിട്ട് ജാസ്മിൻ അവിടെയുള്ള ആളുകൾ എല്ലാവരും ഒരു മനുഷ്യൻ എന്നുള്ള പരിഗണന കൊടുക്കാതെ വളരെയധികം മോശം രീതിയിലാണ് ഈ ആളുകളെ. ഞാനും അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. സി ജാസ്മിൻ അവിടെ കളിക്കുന്നത് വാട്ട് എവർ ഇറ്റ് ഈസ് ആ വൃത്തിയായിട്ട് ജബ്രി എന്താണ് ഗബ്രി എന്താണ് അവന്റെ പേര്, ഒരു എനിക്ക് ചില വാക്ക് യൂസ് ചെയ്ത് വളരെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിപ്പോയി. എന്നാലും ഞാൻ പറയുന്നു, ജസ്റ്റ് ലൈക്ക് എ എന്താ അതിന് പറയുക, അത് തന്നെ ദാറ്റ് തിങ്. അപ്പോ അയാ അത് യൂസ്ലെസ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ഗബ്രിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ, ജാസ്മിൻ അവിടെ ഗെയിം കളിക്കുമ്പോ ജാസ്മിൻ അവിടെ ഒറ്റപ്പെടുന്നുണ്ട്, ജാസ്മിൻ അവിടെ ഭയങ്കരമായിട്ട് കോർണർ, ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഇങ്ങനെ ജാസ്മിൻ അത് ചെയ്തു, ജാസ്മിൻ ഇത് ചെയ്തു, ജാസ്മിന്റെ വൃത്തിനെ കുറിച്ച് പറയണം. അബ്സല്യൂട്ട്ലി ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു വ്യക്തിത്വമുണ്ട്, അത് അത് എവിടെ ചെന്നാലും അങ്ങനെയായിരിക്കും. അപ്പം ഇപ്പം എന്താ പറയാ, അവർക്ക് ആർക്കും ഉപദ്രവമാകുന്ന രീതിയിൽ ജാസ്മിൻ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പം പ്രൊവോക്ക് ചെയ്തിട്ട് ഇപ്പം ജാസ്മിന് കാല് കയറ്റി, ജിൻഡോ കാല് കയറ്റി സോഫയിൽ എടുത്തുന്ന സംഭവം. ഞാൻ പറയട്ടെ, നമ്മളിപ്പോ പേഴ്സണൽ ഹൈജീനെ കുറിച്ചൊക്കെ പറയണതാ, ഞാൻ നേരത്തെ മുന്നേ ചെയ്ത് അവളുടെ പേഴ്സണൽ ഹൈജീനെ കുറിച്ച് പറഞ്ഞ വീഡിയോയിലുള്ള കാര്യം ആ തുമ്മിയത് ഇറ്റ്സ് തെറ്റാണ്, അതിപ്പോഴും അഡ്മിറ്റ് ചെയ്യുന്നു, അതിപ്പോഴും ആ പെർസ്പെക്ടീവിൽ അവിടെ തന്നെ നിന്നുകൊണ്ട് പറയുന്നത്. ഞാനും എഗ്രി ചെയ്യുന്നു. പക്ഷേ നമ്മള് നമ്മുടെ വീട്ടിലൊക്കെ നമ്മള് എപ്പോഴും ഇങ്ങനെ OCD ആയിട്ട് ഇങ്ങനെ അത് എന്താ പറയാ, ഓർഗനൈസ് ചെയ്ത് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് നിൽക്കുന്ന മനുഷ്യന്മാരായിരിക്കില്ല 100% എല്ലാ വീട്ടിലും ഉണ്ടാവുന്നത്. അത് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. ബേസിക് ആയിട്ട് ഉള്ള ഈ പ്രശ്നങ്ങള് എന്താ പറയാ, ബാത്റൂമിലും എല്ലായിടത്തും പോകുമ്പോൾ നിർബന്ധമായും ചെരുപ്പിടുക എന്നുള്ളതൊന്നും സ്ട്രിക്റ്റ് റൂൾ ആയിട്ടൊന്നും അതിന് ആ ബുക്കിനകത്ത് എഴുതിയിട്ടില്ല. ആൻഡ് അവള് അത് ചെയ്യുന്നില്ല എന്ന് വെച്ചിട്ട് ഇത്ര അധികം ക്രിട്ടിസൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവളുടെ ഭാഗത്ത് കുറച്ച് ഹൈജീനിക് കുറവൊക്കെ എവിടെയും കാണിക്കുന്നുണ്ടാവും. പക്ഷേ എന്ന് കരുതി അവളൊരു മനുഷ്യനാണ്, അവളെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ കോർണർ ചെയ്ത് അവർക്കൊരു കണ്ടന്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാരും കൂടെ കൂടിയിട്ട് അവർക്ക് സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ ഒരാളെ മെന്റലി ആണെങ്കിലും ഫിസിക്കലി നമ്മൾ ഒരാളെ തളർത്തുന്നതിലൊരു പരിധിയുണ്ട്. പക്ഷെ മെന്റലി നമ്മൾ തളർത്തുമ്പോൾ അത് വളരെ മോശം രീതിയിലാണ്. പ്രത്യേകിച്ച് ആ കുട്ടി പീരിയഡ്സ് സിറ്റുവേഷനിൽ അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സംഭവമാണത്. അപ്പൊ ഇത്തരത്തിലുള്ള സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം അത് തികച്ചും മാനസിക പരിഗണന
കുങ്കുമന എന്ന് പറയുന്നത് കിട്ടുന്നില്ല. പക്ഷെ എന്നാൽ കൂടെ അത്രയും ശത്രുക്കളായിട്ട് മീൻസ് പേഴ്സണൽ ഗെയിമേഴ്സ് എന്നുള്ള രീതിയിൽ അവർ രണ്ടുപേരും നോറയും ഇവർ രണ്ടുപേരും ഭയങ്കര അടിയായിരുന്നു എപ്പോഴും. പക്ഷെ ആ കുട്ടി പോലും അത് തുറന്നു കാണിക്കാൻ വേണ്ടിട്ട് നോറിന്റെ പേഴ്സണലി എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് മീൻസ് അവളുടെ ചില കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അവള് എന്തും തുറന്നു പറയാനുള്ളൊരു പേടിച്ച് നിക്കുന്നില്ല, ബാക്കിലോട്ട് എന്താകും എന്നുള്ളൊരു ടെൻഷൻ ഇല്ല. അവൾക്ക് പറയാനുള്ളത് അവൾ ഓപ്പൺ ആയിട്ട് പറയും എന്നുള്ള രീതിയിലാണ്. എനിക്ക് നോറനെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നോറനെ എനിക്ക് ഇനീഷ്യലി ഒക്കെ ഇഷ്ടമായ ഒരു 20 എപ്പിസോഡ് ആ ജിൻഡോക്ക് ഇരുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് നോറിന് വലിയ താല്പര്യമില്ല. ആകെ കൂടെ നോറയുടെ ഒരു മിസ്റ്റേക്ക് എന്താ പറയാ, ഒരാളെ ടാർഗറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ആളെ പിന്നാലെ ആയിരിക്കും ആ കുട്ടി. ആ ആളുടെ പിന്നാലെ നടന്ന് 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 അങ്ങനെ അങ്ങനെയാണ്. പക്ഷെ ജാസ്മിന്റെ കേസിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ, ജാസ്മിന്റെ അടുത്ത് ഈ ചെയ്യുന്നത് വളരെയധികം അരോചകമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഗ്രൂപ്പ് മെമ്പേഴ്സ് ഈ അവിടെ ഉള്ള ആളുകൾ, ഞാനിപ്പോ ഒരു റീൽ കണ്ടു 102K ലൈക്ക് ഉണ്ടായിരുന്നു ആ റീൽ. ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ അത് കാണുന്നില്ല. അതാരോടുത്ത് റിപ്പോർട്ട് അടിച്ച് കളഞ്ഞാണെന്നോ, അതായത് ഗ്രൂപ്പിൽ എല്ലാവരും ഒരു എല്ലാവരും കൂടി നിന്നിട്ട് എന്താണ് മറ്റേ എന്താണ് തായ്ക്കിളവി ഗ്രൂപ്പായിരുന്നു കളിക്കുന്നത്. ഈ സമയത്ത് ഗ്രൂപ്പായിട്ട് അയാൾ നിൽക്കുമ്പോൾ ഇവള് ജാസ്മിൻ ഒറ്റപ്പെട്ടിട്ട് ഒരു ഭാഗത്ത് മാറിയിരിക്കുന്നു. സി നിങ്ങൾക്കൊന്നും ഈ ഒറ്റപ്പെടലിന്റെ വേദന പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് ഞങ്ങൾക്ക് വളരെയധികം ഞങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ജീവിതത്തിൽ ഒറ്റപ്പെടുന്ന മനുഷ്യന്മാരാണ് ഞങ്ങള്, ഒറ്റപ്പെട്ടിട്ടുള്ള മനുഷ്യന്മാരാണ് ഞങ്ങള്. ഈ എനിക്ക് ഉറപ്പുണ്ട് എന്റെ അടുത്ത് ജാസ്മിൻ ഒരു സമയത്ത് ഞാൻ വളരെയധികം ഇമോഷണലി കരഞ്ഞോണ്ടിരിക്കുമ്പോൾ അവളെ എന്റെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞിട്ട് ആരില്ലെങ്കിലും നിനക്ക് ഞാനുണ്ടാവും, നീ ഒരിക്കലും ഒറ്റക്കല്ല. ഇത് പറയാൻ മനസ്സുള്ള ഒരു വ്യക്തിയാണ് ജാസ്മിൻ. അവളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവളുടെ ഒരു പ്ലസ് പോയിന്റ് വെച്ചാൽ അവള് കൂടെ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അവള് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ നിൽക്കും. എനിക്ക് പേഴ്സണലി ജാസ്മിൻ അറിയില്ല, എനിക്ക് ഇവിടെ പറഞ്ഞുള്ള പരിചയം മാത്രമേ ഉള്ളൂ. പക്ഷേ അവള് ജാസ്മിൻ ഭയങ്കരമായിട്ട് കൂടെ നിൽക്കുന്ന ആളുകളെ ഇനിയിപ്പോ എന്ത് തെറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാലും മുമ്പിൽ വന്ന് അവളെ തൊട്ടിട്ടേ അവളുടെ ഫ്രണ്ട്സിനെ തൊടാൻ പറ്റുള്ളൂ. അതാണ് ഗബ്രി, ഇവളുടെ ഷാഡോയിൽ നിന്നുകൊണ്ട് ഗബ്രി ആദ്യം ഇവളെ അടിച്ചിട്ട് മതി എന്നെ അടിക്കുന്നത് ആ ഒരു സംഭവം. അതിപ്പം ഇപ്പോഴത്തെ കോമഡി ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കൊരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ആളുകള് അവൾക്കെതിരെ തിരിഞ്ഞിട്ടും ഗ്രൂപ്പിലെ ആ ഹൗസിലുള്ള ഒരു 80% ആളുകളും അവൾക്കെതിരെ തിരിഞ്ഞിട്ടും അവൾ അത്രയും ബോൾഡായിട്ട് അവൾ കളിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇത്രയും ചെറിയ പ്രായമുള്ള ഒരു കുട്ടി, 23 വയസ്സുള്ള ഒരു കുട്ടി അത്രയും മെച്യൂർഡ് ആയിട്ട് ഒരു ഇത്തരത്തിലൊരു ഗെയിം കളിക്കുമ്പോ ഇത്തരം സിറ്റുവേഷൻസ് ഡീൽ ചെയ്യുന്നത് കാണുമ്പോ വളരെയധികം സന്തോഷമുണ്ട്. പ്രൗഡാണ് ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിൽ വളരെയധികം പ്രൗഡായിട്ട്. എങ്ങനെ അവൾ ഈ പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾക്കുള്ള ഈ ഒരു നെഗറ്റീവ് ഈ സംഭവം ഉണ്ടല്ലോ, ഈ സൈബർ ബുള്ളിയിങ്, നെഗറ്റീവ് ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുന്നത്, കാമു പണ്ടത്തെ എക്സ് റിലേഷൻഷിപ്പിലുള്ളവന്മാരൊക്കെ രംഗത്ത് വന്നിട്ട് ബ്യൂട്ടി ബ്ലോഗർ അല്ലെങ്കിൽ ആസ് എ സെലിബ്രിറ്റി ഇതെല്ലാം തരണം ചെയ്യാനുള്ള മെന്റൽ ക്യാപ്പബിലിറ്റി എന്നല്ലേ പറയാ, അതുണ്ടായിട്ടായിരിക്കും ഒരാൾ ഈ ഒരു ഇത്തരത്തിലൊരു ഇതിലേക്ക് തിരിഞ്ഞിറങ്ങുന്നത് സ്വാഭാവികമായിട്ടും. പക്ഷെ ഒരാൾക്ക് താങ്ങാവുന്നതിന് അപ്പുറമുള്ള ഹെയ്റ്റ് ആണ് അവൾക്കെതിരെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അറിയില്ല അത് അവളെങ്ങനെ താങ്ങും എന്നുള്ളത്. അവളെ ഞാൻ വെള്ളം പൂശുകയോ അതൊന്നും പറയില്ല. അവളോട് ഞാൻ ഹെയ്റ്റ് ആണ് വെച്ചത് പുലർത്തുന്നതെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ അവള് ദേഷ്യമാണ്, അവളൊരു ശത്രു. ഇപ്പൊ ഇതിന് താഴെ വന്ന് കമന്റ് ചെയ്യാൻ പോണത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ശത്രുക്കളുണ്ടല്ലോ. ഇപ്പൊ നിങ്ങളിൽ പലരും ശത്രുക്കളാണല്ലോ. ഈ ശത്രുവായിട്ടുള്ള നിങ്ങൾ പോലും ചിന്തിച്ചു നോക്കുക, അവൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇതിനെങ്ങനെ ഫേസ് ചെയ്യും. ഇവക്ക് വരുന്ന ഈ കമന്റിൽ നിങ്ങളുടെ പേര് റീപ്ലേസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, എന്ത് മാത്രം ഹെയ്റ്റ് ആണ് അവർക്ക്. കാര്യം പറയട്ടെ, കമന്റുകൾ മാത്രം ഇട്ടിട്ട് നമ്മളെ കൊല്ലാകൊല ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം മീൻസ് എന്നെ അറിയാമെങ്കിൽ ഓക്കെ, എന്നെ അറിഞ്ഞാൽ മതി. എന്നെ ഇവള് പാറുന്ന് വിളിക്കുന്നു, എന്റെ അടുത്തുള്ള ഫ്രണ്ട്സ് പാറുന്ന് വിളിക്കുന്നു, അല്ലാത്തവർ എന്നെ പേഴ്സണലി അറിയുന്ന ഒഫീഷ്യലായിട്ട് അറിയുന്ന ആളുകൾ എന്നെ ഹിന ഹനീഫ എന്ന് വിളിക്കുന്നു. എന്നിരുന്നാൽ കൂടെ ഈ ആളെനിക്ക് അറിയാം, ഈ ആളുടെ പേര് ഇതായിരുന്നു, ഈ ആളുടെ സ്ഥലം ഇതായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഭയങ്കരമായിട്ട്, ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു എന്താ പറയാ ഒരു പൊസിഷൻ ഉണ്ടാക്കിയെടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അത് നിനക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷെ എന്നിട്ട് കൂടെ എന്നെ ഇത്തരത്തിലുള്ള പേരുകളൊക്കെ പറഞ്ഞ് എനിക്കിഷ്ടമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് കമന്റ് ഇടുന്ന ആളുകൾ ഒരുപാടുണ്ട്. ഇപ്പം ഇങ്ങനെയായിട്ട് തന്നെ എങ്ങനെയാണ് അവർക്ക് എൻ്റെ പഴയ പേര് വിളിക്കാൻ തോന്നുന്നത് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു
ഹരമായിട്ട് എടുക്കുന്ന ആളുകൾ, ഒരാളെ ഒരു ഒരു കുത്തുകുത്താൻ കിട്ടുന്ന ഒരു ചാൻസ് കളയാത്ത, അതൊരു മെന്റൽ സൈക്കോസിസ് ആയിട്ട് നടക്കുന്ന ഫേക്ക് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ ആ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് താഴെ വന്നിട്ട് നമ്മളെ പച്ചവരാന്ന് വിളിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. ഇപ്പൊ നമ്മളൊരാളുടെ ലൈഫിലേക്ക് ഇത്തരത്തിൽ കയറി ചെന്നിട്ട് നമ്മളിങ്ങനെ ഈ ഫേക്ക് അക്കൗണ്ട്സ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ചീത്ത പറയാനോ കള്ളത്തരം പറയാനോ ഒന്നിനും നമ്മൾ നിൽക്കുന്നില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഇവർക്ക് ഇതൊരു ഒരു ഹരമാണ്, ഇങ്ങനെ ഒരാളെ ഉപദ്രവിക്കുക എന്ന് പറയുന്ന ഒരു ഹരമാണ്. അത് ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് നീയും എന്ന് പറയണം. അപ്പം ഞാൻ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അറ്റ്ലീസ്റ്റ് ആ കുട്ടിക്ക് ഒരു മാനസിക പരിഗണന കൊടുക്കണം. അവളൊരു പെൺകുട്ടിയാണ് അറ്റ്ലീസ്റ്റ്. എനിക്ക് അറിയില്ല എന്തോ അവള് ഇത് പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അവള് നേരിടാൻ പോകുന്നത് എങ്ങനെയാണെന്ന് ഇവിടെ ഇവിടെ ഇമാജിൻ. അവളെ ഫാമിലി എത്ര മാത്രം സഫർ ചെയ്യുന്നുണ്ടാവും പാവങ്ങള്. സത്യമായിട്ട് അവളെ അത്തയും ഉമ്മയൊക്കെ എത്ര മാത്രം സഫർ ചെയ്ത, ആ പൊന്നുമൊക്കെ എത്ര സഫർ ചെയ്യുന്നുണ്ടാവും. ഞാൻ ആലോചിക്കുകയാണ് ഇപ്പൊ എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം തോന്നുന്നുണ്ട്. ഞാൻ എന്നെ അവിടെ റീപ്ലേസ് ചെയ്യാൻ നോക്കുമ്പോ എനിക്ക് സർവൈവ് ചെയ്യാൻ തന്നെ പറ്റുന്നു തോന്നുന്നില്ല. അപ്പൊ ഞാൻ ആലോചിക്കുന്ന അവളെ ഫാമിലി, അവളെ ഉമ്മ, അവളെ അത്ത, അവളെ പൊന്നു, അനിയൻ, അവളെ അത്തമ്മ, അവരുടെ ഗ്രാൻഡ് മദറിനൊക്കെ എത്ര ഹിറ്റ് ചെയ്യും. അത് അവളെന്ന് പറഞ്ഞ ഫാമിലിക്ക് അകത്ത് ഇങ്ങനെ നിൽക്കുന്നതാണ്. ആ ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകുന്ന അവളാണ്. ആ ഫാമിലിനെ പഠിക്കുന്നത് അവളാ, പില്ലർ അവളാണ്. ആ അവള് ഇനി എങ്ങനെ ഇത് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. എനിവേസ് ബി വിത്ത് ജാസ്മിൻ ജാഫർ, അത് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അറ്റ്ലീസ്റ്റ് കൺസിഡർ ഹർ. പിന്നെ നിന്റെ ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സിനടുത്ത്, എൻ്റെ പേര് ഹിന ഹനീഫ് എന്നാണ്. റെക്കോർഡിക്കലി ഇപ്പം എന്താ പറയുക, എല്ലാ റെക്കോർഡ്സും വെച്ചിട്ട് മൈ നെയിം ഇസ് ഹിന ഹനീഫ. അപ്പം ദയവ് ചെയ്ത് എൻ്റെ പഴയ പേര് വിളിക്കരുത്. അതെനിക്ക് വളരെയധികം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞാനിപ്പം ഇത്ര വർഷമായിട്ട് ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് സെപ്പറേറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. എൻ്റെ ഫാമിലിയായിട്ട് യാതൊരു കോണ്ടാക്റ്റോ കാര്യങ്ങളൊന്നും എനിക്കില്ല. സോ എൻ്റെ പേരും പറഞ്ഞിട്ട് ദയവ് ചെയ്ത് അവരെ ആരും ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കുക, അവരെ ആരും എന്താ പറയുക, അവരെ വേദനിപ്പിക്കാതിരിക്കുക. അവരുടെ ജീവൻ ജീവിച്ചു തീർക്കുന്നു, ഞാൻ എൻ്റെ ജീവൻ ജീവിച്ചു തീർക്കുന്നു. ഞങ്ങൾക്ക് യാതൊരു ബന്ധവും ഇല്ല. അപ്പം അതുകൊണ്ട് പഴയ കാര്യങ്ങളൊന്നും ദയവ് ചെയ്ത് എന്നെ ഓർമ്മിപ്പിക്കാണ്ടിരിക്കുക. അപ്പം എന്നെ ഹിന ഹനീഫയായിട്ട് അക്സെപ്റ്റ് ചെയ്യുക. എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ള, എന്നെ ഹിന ഹനീഫായിട്ട് അക്സെപ്റ്റ് ചെയ്യുക. വിളിച്ചാലും മതി. അത് കുറച്ച് കമൻസ് ഞാൻ കാണുന്നുണ്ടായി. അതെനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ആർക്കെങ്കിലും ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ സഹിക്കുക, അല്ലാണ്ട് ഇവിടെ പേര് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഡെഡ് നെയിം വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇവിടെ പേര് ഹിന ഹനീഫ എന്നാണ്. സോ ഹിന ഹനീഫ് ഇങ്ങനെ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നെ പഴയ പേര് വിളിക്കാൻ തോന്നുന്നത്? ഇങ്ങനെയാണെങ്കിൽ തന്നെ നിന്റെ പേര് ആർക്കും അറിയില്ലെന്ന് തോന്നുന്നുണ്ട്. എന്നെ അറിയുന്ന ആളുകൾ ഉണ്ടാവുമായിരിക്കും, കാരണം ഞാൻ കുറച്ച് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു എല്ലായിടത്തും. സ്കൂളിംഗ് പഴയ കൂടെ പഠിച്ചിട്ടുള്ളവരാണ് പറയുന്നത്, അത് എനിക്ക് ദേഷ്യം വരുന്നത്. ഇവളെ കൂടെ പഠിച്ചിട്ടുള്ള കുറെ പേര് ഞങ്ങൾക്ക് പേഴ്സണൽ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ്, സ്കൂൾ മുതലേ അറിയാം. സോ ഇവളെ കൂടെ പഠിച്ചിട്ടുള്ള ഫ്രണ്ട്സിനെ എനിക്കറിയാം, എന്റെ കൂടെ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം. കൂട്ടം പഠിച്ചവരും പഠിപ്പിച്ചവരൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ഈ പഠിച്ചവരൊക്കെ എന്തിന്, കൂടെ പഠിച്ചവരൊക്കെ എന്തിനാണ് ഇവിടെ പഴയ പേര് വിളിക്കേണ്ട ആവശ്യം? നിങ്ങൾക്ക് എന്തിന്റെ കാര്യമുണ്ട്? എന്തരേ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ആളുകളില് ഏതറ്റവും ജയിക്കാൻ വേണ്ടിട്ട് ഏതറ്റവും മാനസികമായിട്ട് തളർത്താൻ ഏതറ്റവും പോകുന്ന ആളുകളാണ്. അതിനിടയിലൊന്നും പിടിച്ചു നിൽക്കാനുള്ള ഒരു മനസ്സുള്ള ആളല്ല ജാൻമണി എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ ജാൻമണി ഇറങ്ങിയതിൽ വളരെയധികം സമാധാനമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കളികളെല്ലാം ക്രൂഷ്യൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സിറ്റുവേഷനിൽ ജാൻമണി എങ്ങനെ പ്ലേ ചെയ്യുന്നു നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. ആൻഡ് ജാൻമണിനെ ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട് എന്നറിയാൻ പറ്റിയില്ല. ഒരുപാട് സന്തോഷം. പക്ഷെ ജാൻമണി അവിടെ ഒന്നും ചെയ്യുന്നില്ല, കാര്യമായി ഒന്നും ചെയ്യുന്നില്ല. കുറച്ച് കോണ്ടന്റ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് മാത്രം. അത് കൊടുക്കുന്നതും പല രീതിയിലാണ് പുറത്തു വരുന്നത്. കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ജാൻമണി ഔട്ടായി ഗൈസ്. ആൻഡ് അടുത്തത് അഭിഷേക് സ്ക്വയർ, അഭിഷേക് കെ, അഭിഷേക് എസ്. സി, ഞാൻ അവിടെ വിചാരിച്ചത് അഭിഷേക് ശ്രീകുമാർ ടോക്സിക് പേഴ്സൺ ആയിരിക്കും അവിടെ പെർഫോം ചെയ്യുന്ന പെർഫോമൻസ് വെച്ചിരുന്നത്. പക്ഷെ ടു ബി ഹോണസ്റ്റ്, അഭിഷേക് ശ്രീകുമാറിനെ, സോറി, ഇനീഷ്യലി കുഞ്ഞുട്ടി സമീറ, അഭിഷേക് ശ്രീകുമാറിനെ ഞാൻ ടോക്സിക് ആണെന്നാണ് വിചാരിച്ചത്. പക്ഷെ ആ ലൈക്ക് നമ്മൾ ഒരാള് ഒരു തെറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് ഫോബിക്ക് ആയിട്ടില്ല, സോറി, ചെറുപ്പത്തിനൊരു ഇൻസിഡന്റ് എടുത്തിട്ടില്ല. അപ്പം
ഒരാള് ഒരു തെറ്റ് ചെയ്ത് ആ തെറ്റിനെ അഡ്രസ് ചെയ്യുമ്പോൾ അയാൾ തിരുത്തി കൊടുക്കുമ്പോൾ അല്ലെ അയാള് സംസാരിച്ചത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ അയാൾ അഡ്മിറ്റ് ചെയ്ത് പിന്നെ ആ തെറ്റ് ആവർത്തിക്കാതിരിക്കുമ്പോൾ നമുക്ക് അതിനെ അംഗീകരിക്കാം എന്നുള്ളതാണ്. അപ്പൊ അയാൾ ഇനി ടോക്സിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് പറയുമ്പോൾ ഫോബിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് പറയുമ്പോൾ നമുക്ക് റിയാക്ട് ചെയ്താൽ മതി. ആൻഡ് ആസ് ഇഫ് നോ എനിക്ക് തോന്നുന്നത് അയാൾ നല്ല രീതിയിലാണ്. അല്ല, വേറെ ഓപ്ഷൻ ഇല്ല, കാരണം അത് സംരക്ഷണ നിയമത്തിന് വിരുദ്ധമാണ്. അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഈ പറയുന്ന കണ്ടസ്റ്റന്റ്സിന്റെ അടുത്ത് നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ അത് സംസാരങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഒരു അടി നടക്കുന്നത് കണ്ടു, അടി നടന്നു കഴിഞ്ഞതിനു ശേഷം ലൈക് ബാക്കിയുള്ള കണ്ടസ്റ്റന്റ്സ് തമ്മിൽ അടി നടക്കുന്നത്, അത് കഴിഞ്ഞിട്ട് അഭിഷേക് എന്റെ അടുത്ത് വന്നിട്ട് അഭിഷേക് ശ്രീകുമാർ ഇരിക്കുന്ന കണ്ടു. അപ്പൊ ഞാൻ ജസ്റ്റ് ഇവര് തമ്മിൽ ഈ ഉള്ളിലുള്ള ദേഷ്യമൊന്നും ഇല്ലായിരുന്നു. സോ ഒരു മനുഷ്യനെ അയാള് നല്ലത് ചെയ്യുന്നുണ്ടെങ്കിൽ ഒഫ്കോഴ്സ് അത് നല്ലത് പറയണം. എനിക്ക് അഭിഷേക് ശ്രീകുമാറിന്റെ ഇപ്പം ഒരു ടോക്സിക് പേഴ്സൺ ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാര്യം കൂടെ പറയാനുള്ള, അഭിഷേക് യെസ് ഒന്നും ചെയ്യുന്നില്ല ബിഗ് ബോസിനകത്ത്. ആ കുറച്ചുകൂടെ ഓൾറെഡി കേരള സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആള് കമ്മ്യൂണിറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരനും വലിയ വിചാരിച്ചത്രയൊന്നുമില്ല. ഈ നന്ദന എന്താണ്, നന്ദന ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ട്, പക്ഷെ നന്ദന ഇഷ്ടമാണോ? നന്ദനയുടെ ചില കാര്യങ്ങളൊക്കെ എനിക്ക് ആ കുട്ടിയുടെ കാട്ടിക്കൂട്ടിലും വർത്താനൊക്കെ ഇഷ്ടമാണ്, പക്ഷെ ചില സമയത്ത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ഓവറായിട്ട്. നമ്മുടെ അശ്വതി അച്ചൊക്കെ ഉണ്ടാകില്ലേ ഒരു സീസണിലുള്ള, പറയാൻ പറ്റുമോ അത്? പാലക്കാട്ട് അരി ഇന്നസെൻസ് കളിക്കാൻ നോക്കുന്നത്. പിന്നെ ഐശ്വര്യ ലക്ഷ്മി മറ്റേ ഇവളുടെ ഒരു ഐശ്വര്യ റായുടെ ഡ്യൂപ്പിലുള്ള സൂര്യ അതുപോലെ തന്നെ ശാലിനി ചേച്ചി, അവരൊക്കെ അറ്റ്ലീസ്റ്റ് കൊറേയൊക്കെ എന്തെങ്കിലുമൊക്കെ. ഇവള് ഭയങ്കരമായിട്ട് എന്തൊക്കെയോ പേഴ്സണലി എന്തൊക്കെയോ വെച്ചിട്ടാണ് കാണിച്ചു കൂട്ടുന്നത്. പുറത്തെന്ത് പോകണം എന്ന് വ്യക്തമായ ധാരണ ഉള്ളിൽ വെച്ചിട്ട് അതിൽ ഇങ്ങനെ ഓവറായി ചെയ്യുന്നു. സി, ഞാനും ഓവറായിട്ടുള്ള ഒരാളാണ്. ഞാനും ഭയങ്കര ഓവർ ആക്ടിങ്ങും ഓവർ ഡ്രാമ കാണിക്കുന്ന ഒരു പെണ്ണാണ്. പക്ഷേ എനിക്ക് പോലും ഒരു കുറച്ചൊരു സുറുമ്പുളി തോന്നിപ്പോയി അവളുടെ ഒരു ഇത് കണ്ടിട്ട്. പിന്നെ അടുത്തൊക്കെ എടുത്തു പറയണതാണ് സിബിൻ. സിബിൻ എനിക്ക് ഇഷ്ടമല്ല. സിബിന് സിബിൻ ഭയങ്കര സാധനമാണ് കേട്ടോ, നമ്മള് വിചാരിക്കുന്ന പോലെയല്ല. സിബിൻ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. സിബിൻ ഫാൻസ് ചിലപ്പോ എന്നെ തെറി വിളിക്കുമായിരിക്കും. വാട്ട് എവർ ഇറ്റ് ഈസ്, ഐ പേഴ്സണലി ഡസ് ഇൻ ലൈക്ക്, ഐ മീൻ ഐ പേഴ്സണലി ഡോണ്ട് ലൈക്ക് ഹിസ് ആറ്റിറ്റ്യൂഡ്. അത് എനിക്ക് പറഞ്ഞേ പറ്റൂ. പിന്നെ പറയാനുള്ളത് സിബിന് ഇത്രയൊക്കെ തന്നെ. സിബിൻ ഭയങ്കരമായിട്ട് ബാഡ് ആയിട്ടുള്ള രീതിയിൽ ചില ആക്ഷൻസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. ചില കാട്ടിക്കൂട്ടിൽ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഋഷിനെ പോലെ സത്യസന്ധനായിട്ടുള്ള, അല്ലെങ്കിൽ ഋഷിനെ പോലെ നല്ല പിള്ള കളിക്കുന്ന, അല്ലെങ്കിൽ അത് കളിക്കുന്നതാണോ അല്ലെന്ന് അറിയാൻ പാടില്ല നമുക്ക്. ഋഷി കണ്ടില്ലായിട്ട് ഇപ്പോഴും ഞാൻ കാണില്ലോ. ഓനെ കാണില്ല, എപ്പിസോഡ് ഞാൻ കാണില്ലല്ലോ, പക്ഷെ ഓനെ നമുക്ക് രജിസ്റ്റർ ആവാൻ. ഋഷിനെ ഇപ്പം അത്തരത്തിലുള്ള നല്ല പിള്ള കളിക്കുന്ന ആളുകൾക്കൊന്നും മറ്റു സ്ഥലമല്ല ബിഗ് ബോസ്. സ്ട്രാറ്റജി ഓ നല്ല തന്നെ ഇക്കാരം, പക്ഷെ എന്നാലും കുറച്ചൊരു സ്ട്രാറ്റജിക്കലി അതിനെ ഡീൽ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ അൻസിബ ഈസ് എ മിണ്ടാ പൂച്ച, ഒരു സമയത്ത് ചിലപ്പോ കലവടക്കും ആണല്ലേ അൻസിബ. പിന്നെ ശ്രീതു, എന്താണ് ജാൻമണിയെ വിളിച്ച് ആ സ്റ്റേറ്റ്മെന്റിനോട് പറയാനുള്ളത്? ആക്ച്വലി അത് വിളിച്ചിട്ടുണ്ടോ ഇല്ലേ നമുക്കറിയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അത് അങ്ങനെ ഒരു കൺഫർമേഷൻ ഇല്ലാത്ത ജാൻമണി ആ വേർഡ് അങ്ങനെ തന്നെ ആ ഗ്രൂപ്പ് ആ ഡിസ്കഷന്റെ സമയത്ത് എടുത്തിട്ടു. അത് തന്നെ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം. ഐ തിങ്ക് സോ. അത് അങ്ങനെ എടുത്തിട്ടില്ലായിരുന്നു, ആവശ്യമില്ലായിരുന്നു. യെസ്, അത് കാരണം അവൻ അത് ആ ഒരു ഇന്റൻഷനിലാണ് വിളിച്ചത് എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ലല്ലോ. അപ്പം ദിസ് ഇസ് ഓൾ അബൌട്ട് നമുക്കിപ്പൊ പറയാനുള്ള, ലൈക്ക് ഇപ്പൊ തൽക്കാലം പറയാനുള്ള കാര്യങ്ങൾ. സോ നിങ്ങൾക്ക് എല്ലാവരും, നിങ്ങൾ എല്ലാവരും എപ്പിസോഡ് തുടർന്ന് കാണുക, ഞങ്ങളും എപ്പിസോഡ്സും ലൈവ് ഒക്കെ തുടർന്ന് കാണാം. ആൻഡ് കീപ് സപ്പോർട്ടിംഗ് ഓൾ ജെന്യൂൻ കണ്ടസ്റ്റന്റ്സ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാണെന്ന് അവിടെ കമന്റ് ചെയ്യൂ. സോ യാ, ദിസ് ഇസ് ഓൾ അബൌട്ട് ടുഡേയ്സ് വീഡിയോ. ടാറ്റാ, ബൈ ബൈ.